السلام عليكم ورحمة الله وبركاته. وعليكم السلام ورحمة الله وبركاته. സാർ ഒരു ചോദ്യമുണ്ട്. മനുഷ്യന്മാരെ സൃഷ്ടിച്ചതിൽ ആദ്യമായി സൃഷ്ടിച്ചത് ആദം നബി അലൈഹി ഇസ്ലാമിനെയാണ്. അതുപോലെ തന്നെ മലക്കുകളെ സൃഷ്ടിപ്പിൽ ആദ്യമായിട്ട് സൃഷ്ടിച്ച മലക്കിൻ്റെ പേരെന്താണ്? അതിനെ പറ്റിയിട്ട് ഫുഖഹാക്കൾ എന്താണ് ഗ്രന്ഥങ്ങളിലൊക്കെ പറഞ്ഞത്? അതിൻ്റെ ഒരു മറുപടി പ്രതീക്ഷിക്കുന്നു ഇൻഷാല്ലാ. മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ അല്ലാഹു തആല ആദ്യം സൃഷ്ടിച്ചത് ആദം നബിയാണ്. എല്ലാവർക്കും അറിയാം, ആദ്യമ മനുഷ്യൻ ആദം നബി. അപ്പം പിന്നെ സ്വാഭാവികമായിട്ടൊരു ചിന്ത വരും, മലക്കുകളുടെ കൂട്ടത്തിൽ ആദ്യം അല്ലാഹു തആല സൃഷ്ടിച്ചത് ഏത് മലക്കിനെയാണ്? അല്ല, ഒരു ചോദ്യമാണ്. ഇപ്പം അത് അറിയാൻ ചിലപ്പോൾ താല്പര്യം ഉണ്ടാകും. അല്ലാഹു തആല ഒരുപാട് മലക്കുകളെ സൃഷ്ടിച്ചിട്ടുണ്ട്, ഇപ്പോഴും സൃഷ്ടിക്കുന്നുണ്ട്. അപ്പോൾ ഈ മലക്കുകളെ സൃഷ്ടിക്കുന്ന സമയത്ത് ഇപ്പം ആദ്യത്തെ മലക്ക് ഏതാണ്? ആദ്യ മനുഷ്യൻ ആദ്യ നബി പറയുമ്പം ആദ്യ മലക്ക് ഏത് എന്നുള്ളത് വ്യക്തമായിക്കൊണ്ട് തന്നെ ഇമാം ആമുദി എന്ന ഒരു ഫത്താവൽ ആമുദിയ എന്ന് പറയുന്ന കിതാബിൻ്റെ ഒന്നാം വാള്യം, ഇതിൻ്റെ 61-ാമത്തെ പേജിൽ ഇതിൻ്റെ സ്വാല് ജവാബ് കൊടുത്തിട്ടുണ്ട്. ചോദ്യം ഇങ്ങനെ: മൻ ഹുവ അവ്വലു മൻ ഖലഖഹുല്ലാഹു തആല മിനൽ മലായികത്തിൽ മുഖറബീൻ. അള്ളാഹു സുബ്ഹാനഹു വ തആല മലക്കുകളെ സൃഷ്ടിക്കുന്ന സമയത്ത് ആദ്യം സൃഷ്ടിച്ച മലക്കേത്? ഇതാ ചോദ്യം, ആദ്യത്തെ മലക്ക് ഏതാണ് എന്നുള്ളത്. ആദ്യത്തെ മലക്ക് ഏതാണ് എന്നുള്ളത് മറുപടി: അവ്വലു മൻ ഖലഖഹുല്ലാഹു തആല മിൻഹു വ ഇസ്രാഫീൽ അലൈഹി സ്വലാത്തു വസ്സലാം. ഇസ്രാഫീലിനാണ് ആദ്യം അള്ളാഹു തആല സൃഷ്ടിച്ചത്. ചിലപ്പോഴൊക്കെ നമ്മൾ പറയും ജിബ്രീലാണ്, അഭിപ്രായം ചിലപ്പോൾ ഉണ്ടാകാം. പല കിതാബിലും പല നോക്കുമ്പോൾ ചിലപ്പോൾ ചിലപ്പോൾ അങ്ങനെ ഒക്കെ അഭിപ്രായം പറയാം. ഇതൊക്കെ ഓരോരോ അഭിപ്രായത്തിനനുസരിച്ച് കൊണ്ട് പറയുന്ന ഓരോ കാര്യങ്ങളാണ്. അഭിപ്രായ വ്യത്യാസങ്ങൾ ചിലപ്പോൾ ഉണ്ടായിക്കൂടായില്ല കേട്ടോ. ഏതായാലും ഇവിടെ ഈ പറയുന്ന രൂപത്തിൽ ഇസ്രാഫീൽ അലൈഹി സ്വലാത്തു വസ്സലാമാണ് ഇതിനെയാണ് ആദ്യം സൃഷ്ടിച്ചത് എന്നുള്ളത്. എന്നാലോ അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ പിന്നെ അവിടെ വീണ്ടും ചോദ്യമുണ്ട്. ചോദ്യകർത്താവ് ഉന്നയിച്ചിട്ടില്ലെങ്കിലും വീണ്ടും നമുക്കൊരു ചോദ്യം വരും. അപ്പോൾ നമ്മൾ ഇനി ഇതൊക്കെ ഈ ഭൂമിയൊക്കെ നശിച്ചു പോകും, എല്ലാവരും മരിക്കും. അങ്ങനെ ഒരാൾ മരിക്കാതെ നിൽക്കുമെങ്കിൽ പ്രവാചക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവിടെ വഫാത്താകൂലായിരുന്നു. നിബിധങ്ങൾ വഫാത്തായതുകൊണ്ട് എന്തായാലും എല്ലാവരും വഫാത്താകും, യാതൊരു സംശയവുമില്ല. അപ്പം അങ്ങനെ ആയതുകൊണ്ട് എല്ലാവരും മരിക്കും. അപ്പം ഈ മലക്കുകളും മരിക്കും, എല്ലാം അള്ളാഹു അല്ലാത്ത ഒരാളും ഇവിടെ ഉണ്ടാവൂല. അപ്പം അങ്ങനെയാകുമ്പം ഇപ്പോൾ ഈ പിന്നെ ഇവിടുന്ന് ഉയർത്തെഴുന്നേൽപ്പ് വരുമല്ലോ, എല്ലാവരും പിന്നെ ഹയാത്തിലാക്കും. മരിച്ചുപോയാലെല്ലാവരും ഹയാത്താക്കും. ഇസ്രാഫീൽ അലൈഹി സ്വലാത്തു വസ്സലാം പിന്നെ സൂറിൽ രണ്ടാമത് കാഹളത്തിൽ ഊതിയൊക്കെ വരുമ്പോഴേക്ക് എല്ലാവരും ഹയാത്താക്കും. അപ്പോൾ മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ, അതായത് എൻ്റെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയാണ് ആദ്യമായി കൊണ്ട് പുറത്തു വരിക എന്ന് പറയുന്നുണ്ട്. എന്നാൽ മലക്കുകളുടെ കൂട്ടത്തിൽ ആദ്യമായിട്ട് ആരാ വരിക? അവിടെ വീണ്ടും സംശയം വരികയാണ് പിന്നെ. അപ്പോൾ ഉയർത്തെഴുന്നേപ്പിൽ ഈ പറയുന്ന സ്ഥാനം മുൻഗണനയുണ്ടോ എന്നുള്ളത്, അത് അമൻ നഹിയാഹുല്ലാഹു തആല മിനൽ മലായികത്ത് യൗമുൽ ഖിയാമ അലിൽ ബഅസി. ബഅസിനിക്ക് വേണ്ടിയിട്ട് നാളെ പാരത്രിക ലോകത്ത് അല്ലാഹു തആല എല്ലാവരും ഹയാത്താക്കുമ്പം അവിടെയും ആദ്യത്തെ ആള് ഹുവ ഇസ്രാഫീൽ അലൈഹി സ്വലാത്തു വസ്സലാം തന്നെയാണ്. അപ്പൊ ആദ്യം അള്ളാഹു തആല സൃഷ്ടിച്ച മലക്കും ഇസ്രാഫീല് ആദ്യമായിക്കൊണ്ട് ബഅസിന് വേണ്ടി ഉയർത്തെഴുന്നേറ്റ് വരുമ്പോഴും ഇസ്രാഫീല് ഒക്കെ ഇസ്രാഫീൽ തന്നെയാണ്. മനസ്സിലായില്ലേ? ആ രൂപത്തിൽ തന്നെയാണ് വരിക എന്നുള്ളത് എന്ന് ആമുദി പറയുന്നുണ്ട്. അഭിപ്രായങ്ങളൊക്കെ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവാം കേട്ടോ. അല്ലാഹു അലം.